അവന്റെ മനസ്സിലും സദാ ധർമ്മം വസിക്കുന്നുണ്ട് പുത്ര. ഇത്രയും വർഷങ്ങളായിട്ടുള്ള അവന്റെ ആന്തരിക സംഘർഷം നാം ദർശിച്ചിട്ടുള്ളതാണ്. അവൻ ചേർന്നിരിക്കുന്ന പക്ഷത്തെ ധർമ്മവും സത്യവുമൊന്നും ഇല്ലെന്നുള്ള കാര്യം വളരെ നന്നായിട്ട് അവൻ അറിയാവുന്നതാണ് വാസുദേവ. അവൻ നമ്മുടെ പക്ഷത്തേക്ക് ആഗതനായാൽ അവന്റെ ആത്മാവ് ഉണരുന്നതായിരിക്കും കൃഷ്ണ. ഇല്ല മാതുലേ, ഇല്ല. വാസ്തവത്തിൽ അവന്റെ ആത്മാവിന് ഉണർവുണ്ടാകുമ്പോൾ മാത്രമേ അവൻ നമ്മുടെ പക്ഷത്ത് ചേരുകയുള്ളൂ. എന്നാൽ ഈ കാര്യം അവിടുന്ന് തന്നെയാണ് നിർവഹിക്കേണ്ടത്. ഇതെങ്ങനെ നിർവഹിക്കുവാൻ കഴിയും? പലപ്പോഴും നാം അവനോട് പറയുവാൻ പ്രയത്നിച്ചിരുന്നതാണ്, അവൻ നമ്മുടെ പുത്രനാണെന്ന കാര്യം. എന്നാൽ കാലം നമ്മെ പിന്തുണച്ചില്ല കൃഷ്ണ, നമ്മുടെ സാഹസവും നമ്മെ പിന്തുണച്ചില്ല. നാം എന്തു പറഞ്ഞുകൊണ്ടാണ് അവന്റെ അടുക്കലേക്ക് പോകേണ്ടത്? എപ്രകാരമായിരിക്കും അവൻ നമ്മുടെ വാക്കുകളെ സ്വീകരിക്കുന്നത്? കൃഷ്ണ, നീ സർവജ്ഞനാണ്. നിന്റെ മനസ്സിലേവരോടും കരുണ മാത്രമാണുള്ളത്. നിനക്ക് മാത്രമേ നമ്മുടെ പിഴവുകൾ ക്ഷമിക്കുവാൻ കഴിയൂ. നാം അവനോട് ക്ഷമയാചിക്കുന്നുവെന്ന് നീ പറയണം. ഒരു തവണ മാത്രം നമുക്ക് വേണ്ടി നീ അതിന് പ്രയത്നിക്കണം വാസുദേവ. അതിലൂടെ അവന്റെ ധാർമ്മികതയും സംരക്ഷിക്കപ്പെടുന്നതാണ്. ഇത് നമ്മുടെ അപേക്ഷയാണ്. ധർമ്മം സംരക്ഷിക്കുന്നതാരായാലും ശരി, അവരെ സംരക്ഷിക്കുവാൻ ധർമ്മമുണ്ടായിരിക്കും. നമുക്ക് അംഗരാജൻ കർണൻ അദ്ദേഹത്തിന്റെ ധർമ്മം എന്താണെന്ന് സ്മരണ നൽകുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അവിടുന്ന് പറയുന്നത് കൊണ്ട് മാത്രം നാം തീർച്ചയായും പ്രയത്നിക്കുന്നതാണ്. പ്രണാമം രാധാമാതേ. പ്രണാമം. അവിടുത്തെ നാമത്തിലൂടെ അംഗരാജാവ് കർണൻ രാധേയൻ എന്ന നാമത്തിൽ സമഗ്ര ആര്യവൃത്തത്തിലും പ്രസിദ്ധനായിരുന്നു. അംഗരാജാവ് കർണന്റെ മനസ്സിൽ ധർമ്മബോധം സുദൃഢമാക്കിയതിന് നാം അവിടുത്തേക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇത് നമ്മുടെ പരാജയമാണ്. നമ്മുടെ പുത്രൻ ഇപ്പോൾ അധർമ്മികളെയാണ് പിന്തുണയ്ക്കുന്നത്. അവൻ കാകന്മാരുടെ ഇടയിൽ വസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുകയില്ല. കാരണം യഥാർത്ഥത്തിൽ താൻ ആരാണെന്ന കാര്യം ഒരുപക്ഷെ അദ്ദേഹം അറിഞ്ഞിരിക്കുവാൻ സാധ്യതയില്ല. അങ്ങ്
കർണനെ ദർശിക്കുവാനാണോ ആഗതനായത്? അവൻ ഇപ്പോൾ ഇവിടെ വസിക്കാറില്ലല്ലോ. അംഗരാജൻ രാജകൊട്ടാരത്തിലാണ് വസിക്കുന്നത് വാസുദേവ. നമുക്കറിയാം അദ്ദേഹം ഇന്ന് തീർച്ചയായും ഇവിടേക്ക് ആഗതനാവുമെന്നും നമുക്കറിയാം. വെയിലിൽ തളർന്ന് അവശനാകുന്ന പക്ഷി വൃക്ഷത്തണലിൽ വന്ന് വിശ്രമിക്കുന്നതായിരിക്കും. അഥവാ അംഗരാജൻ അധർമ്മത്തിലൂടെ പീഡിതനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടേക്ക് ആഗതനാവുന്നതാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ധർമ്മം സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഭാഗ്യം മനുഷ്യരുടെ നിർണയങ്ങളുടെ ഫലം തന്നെയാണ് അംഗരാജൻ. ഒരേ ഒരു നിർണയം അത് മനുഷ്യരുടെ ഭാവി പരിവർത്തനപ്പെടുത്തുക തന്നെ ചെയ്യും. സമഗ്ര ഭാവിയുടെയും ദിശയും മാറ്റിമറിക്കുന്നതായി. എന്നാൽ നിർണയങ്ങളെല്ലാം മനുഷ്യരുടെ വിചാരങ്ങളിൽ നിന്നും തന്നെയല്ലേ ജന്മമെടുക്കുന്നത്? മാത്രമല്ല സ്വന്തം വിചാരങ്ങളിൽ പരിവർത്തനമുണ്ടാക്കുക എന്നത് വളരെ കഠിനകരവുമായിരിക്കും. ജീവിതകാലം മുഴുവനും നാം ഏതു തരത്തിലുള്ള വിചാരങ്ങൾ മാത്രമാണോ അഭ്യസിച്ചു വരുന്നത്, അത്തരം വിചാരങ്ങൾ മാത്രമേ പിന്നീട് നമുക്കുണ്ടാവുകയുള്ളൂ. അങ്ങനെ വിചാരങ്ങളിൽ പരിവർത്തനമുണ്ടാകുന്നില്ല എങ്കിൽ അതിനനുസരിച്ചുള്ള നിർണയങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. അവസാനം ഭാഗ്യത്തിലൊരിക്കലും പരിവർത്തനമുണ്ടാവുകയുമില്ല. യുവരാജാവ് ദുര്യോധനനും തന്റെ ഭാവി മാറ്റിമറിക്കുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ആ അവസരവും അദ്ദേഹത്തിന്റെ കരങ്ങളിൽ നിന്നും നഷ്ടമായിരിക്കുകയാണ്. മനുഷ്യരുടെ വിചാരങ്ങൾ ജന്മമെടുക്കുന്നത് അവരോടുള്ള മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ നിന്നുമാണ് വാസ്തവം. ജനനം മുതൽക്ക് തന്നെ അന്യായം നേരിടേണ്ടി വന്ന ഒരു വ്യക്തി സമൂഹത്തെ ശത്രുവായി മാനിക്കുന്നുവെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടുന്നത് എങ്ങനെയാണ്? ആ സിംഹാസനത്തിൽ നമ്മുടെ മിത്രത്തിന് അധികാരമുണ്ട്. അതെങ്ങനെയാണ്? യുവരാജാവിന്റെ പിതാവ് രാജാവാണ്. രാജാവിന്റെ പുത്രൻ തന്നെയാണ് രാജാവാകുന്നത്. അതായത് അധികാരം ജന്മസിദ്ധമാണെന്നാണോ അംഗരാജൻ? സാമർഥ്യത്തിനൊരു മൂല്യവുമില്ലേ? അങ്ങ് നമ്മെ നമ്മുടെ വാക്കുകളിലൂടെ തന്നെ ഭ്രമിപ്പിക്കുവാൻ പ്രയത്നിക്കുകയാണ് വാസ്തവം. നാം ആദരവ് മാത്രമാണ് ആവശ്യപ്പെട്ടിരുന്നത്, ഒരിക്കലും നാം അധികാരം ആവശ്യപ്പെട്ടിരുന്നത്. കാരണം നമുക്കറിയാവുന്നതാണ്, അധികാരം എന്നത് ജന്മസിദ്ധമായിരിക്കുന്നതാണ്, എന്നാൽ ബഹുമാനം സാമർഥ്യത്തിൽ അധിഷ്ഠിതമായിരിക്കും. അങ്ങനെയെങ്കിൽ വാസ്തവത്തിൽ അങ്ങേക്ക് രഥത്തിന്റെ സാരഥിയാകുവാനുള്ള അധികാരമേയുള്ളൂ അംഗരാജൻ. ഈ യുദ്ധത്തിൽ അങ്ങ് പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. സമസ്ത സമൂഹവും ആഗമാനം നമ്മുടെ സാമർഥ്യത്തെ അപമാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സമയത്ത് നമ്മുടെ മിത്രൻ ദുര്യോധനനാണ് നമുക്ക് ഉചിതമായ ബഹുമാനം നൽകിയത് വാസ്തവ. അദ്ദേഹത്തിന്റെ ആജ്ഞ പാലിക്കുക എന്നത് നമ്മുടെ കർത്തവ്യം തന്നെയാണ്. നമ്മെ സംബന്ധിച്ച് ഇതൊരു യുദ്ധമേ അല്ല വാസുദേവ, നമുക്കിത് നമ്മുടെ കർത്തവ്യ നിർവഹണം മാത്രമാണ്. ഇനി അഥവാ അങ്ങ് ക്ഷത്രിയനായിരുന്നുവെങ്കിൽ, രാജാവാകുക എന്നത് അങ്ങയുടെ അധികാരമായിരുന്നുവെങ്കിൽ, ആരോടുമുള്ള ഉപകാരമല്ലായിരുന്നുവെങ്കിൽ, അപ്പോഴും ഈ യുദ്ധം അങ്ങേക്ക്
കർത്തവ്യമാണെന്ന് പ്രതീതമാകുമായിരുന്നുവോ? ഈ ചോദ്യം തന്നെ വ്യർത്ഥമാണ് വാസുദേവ. കാരണം നാം ഒരു ക്ഷത്രിയനല്ല, രാജാവാകുവാൻ നമുക്ക് അധികാരവും. കാരണം അധികാരമെന്നത് സദാ ജന്മസിദ്ധമായിരിക്കും. നമ്മുടെ അഭിപ്രായത്തിൽ വാസ്തവത്തിൽ അധികാരം ലഭിക്കേണ്ടത് സാമർഥ്യത്തിന് തന്നെ ആയിരിക്കണമെന്നതാണ്. എന്നാൽ ബഹുമാനം എന്നത് മനുഷ്യർ സ്വയം അനുഭവിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. കാരണം മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം പ്രതീക്ഷിക്കുന്നവരായാലും ആഗ്രഹിക്കുന്നവരായാലും വാസ്തവത്തിൽ അവരെ എത്ര തന്നെ ബഹുമാനിക്കുകയാണെങ്കിലും പര്യാപ്തമായി എന്ന പ്രതീതി അവർക്കുണ്ടാവുന്നില്ല. ഇതിനൊരു ഉദാഹരണം അങ്ങു തന്നെയാണ്. അഭിമാനവും അപമാനവും എന്ന ചിന്തയിൽ മുഴുകിക്കൊണ്ട് ധർമ്മജ്ഞാനമുണ്ടായിരുന്നിട്ട് പോലും അങ്ങേക്ക് അധർമ്മത്തെ പരിത്യജിക്കുവാൻ സാധിക്കുന്നില്ല. നമുക്ക് ദുര്യോധനന്റെ പക്ഷത്ത് അധർമ്മമൊന്നും ദർശിക്കുവാൻ സാധിക്കുന്നില്ല. കാരണം അങ്ങ് സത്യത്തെ വിഭജിച്ചുകൊണ്ടാണ് ദർശിക്കുന്നത്. അങ്കരാജൻ, നാം അങ്ങയോട് പറഞ്ഞിരുന്നതാണ്, ഭാഗ്യമെന്നത് മനുഷ്യരുടെ നിർണയങ്ങളുടെ ഫലമായിരിക്കും. അങ്ങയുടെ ഒരു നിർണയത്തിന് അങ്ങയുടെ ഭാഗ്യത്തിലും പരിവർത്തനമുണ്ടാക്കുവാൻ സാധിക്കും. ചിന്തിച്ചു നോക്കിയാലും അങ്കരാജൻ, അഥവാ രാജമാതാവ് കുന്തി അങ്ങയുടെ മാതാവായിരുന്നുവെങ്കിൽ നമുക്കെങ്ങനെയാണ് ഇപ്രകാരം ചിന്തിക്കുവാൻ സാധിക്കുന്നത്? വാസ്തവം നാം സൂതൻ അധിരഥന്റെയും മാതാവ് രാധമ്മയുടെയും പുത്രനാണ്. നമ്മുടെ അണുക്കണങ്ങളെല്ലാം യുവരാജാവ് ദുര്യോധനന് കടപ്പെട്ടിരിക്കുന്നു. അല്ല അംഗരാജൻ, അങ്ങേക്കങ്ങയുടെ ജന്മരഹസ്യത്തെപ്പറ്റി യാതൊന്നും അറിയുകയില്ല. അങ്ങയുടെ സാമർഥ്യമെന്നത് ഭഗവാൻ സൂര്യനാരായണന്റെ പ്രസാദമാണ്. അങ്ങ് സ്വയം ഭഗവാൻ സൂര്യനാരായണന്റെ വരപ്രസാദമാണ്. അതിനർത്ഥം അംഗരാജൻ, അങ്ങ് അധിരഥന്റെയും മാതാവ് രാധമ്മയുടെയും പുത്രനല്ല. അവർക്കങ്ങയെ ഗംഗാനദിയുടെ പ്രവാഹത്തിൽ നിന്നുമാണ് പ്രാപ്തമായത്. അങ്ങ് രാജമാതാവ് കുന്തിയുടെ പുത്രനാണ്. സാക്ഷാൽ സൂര്യനാരായണൻ അങ്ങയുടെ പിതാവാണ്. അതിനാലാണ് ദിവ്യമായ കവചവും കുണ്ഡലങ്ങളും അങ്ങേക്ക് ജന്മസിദ്ധമായത്. അംഗരാജൻ, അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അധിരഥ മഹാരഥനോട് ഈ ചോദ്യം ഉന്നയിക്കുവാൻ സാധിക്കും. സാക്ഷാൽ സൂര്യനാരായണനോടും ഉന്നയിക്കുവാൻ സാധിക്കും. എന്നിട്ട് അതിനുശേഷം അങ്ങയുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് അങ്ങ് നിർണയം സ്വീകരിച്ച ഇത് നമ്മുടെ അപേക്ഷ മാത്രമാണ് അംഗരാജൻ. കാലമെന്നും വാഴ്ത്തിയിടും വിശ്വമഹാകാവ്യമിതേ ധർമാധർമ്മങ്ങളടരാടും കടുനിടമൊഴുകും പോരണിയിൽ പാർത്ഥനും സാരഥി കൃഷ്ണനും. We'll be right back.
രാധാമേ, 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 അവിടെ നിന്ന് എവിടെയാണുള്ളത്? പുത്ര കർണ, നാം നിനക്ക് വേണ്ടി ഭോജനം പാകം ചെയ്യുകയായിരുന്നു. പുത്ര, രാധാമേ, എന്താണുണ്ടായത്? പുത്ര, വാസുദേവൻ നിന്നോട് എന്താണ് പറഞ്ഞത്? വാസുദേവൻ ശരിക്കും ഒരു ദുഷ്ടനാണ് രാധമ്മേ, നികൃഷ്ടനാണ് ആ വ്യക്തി. യുവരാജാവ് പറഞ്ഞത് യാഥാർത്ഥ്യമായിരുന്നു. എന്താണ് പറഞ്ഞത് പുത്ര? ആദ്യം നമ്മുടെ ചോദ്യത്തിന് ഉത്തരം നൽകൂ. നാം അവിടുത്തെ പുത്രൻ തന്നെയല്ലേ രാധമ്മേ? നാം അവിടുത്തെ പുത്രൻ തന്നെയല്ലേ രാധമ്മേ? നമ്മുടെ പുത്രൻ തന്നെയാണ്, അല്ലാതെ നീ മറ്റാരുടെ പുത്രനാകുവാനാണ്? ആ ദുഷ്ടനായ വാസുദേവൻ നമ്മെ ചതിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു രാധമ്മേ. യുദ്ധത്തിന് മുൻപ് നമ്മുടെ മനസ്സിൽ ചാഞ്ചല്യം ഉണ്ടാക്കുവാൻ വേണ്ടി ചതിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു രാധമ്മേ. ഗാന്ധാര രാജൻ സൂചിപ്പിച്ചിരുന്നു വാസുദേവൻ വഞ്ചന പ്രവർത്തിക്കുമെന്ന കാര്യം. എന്നാൽ ഇതെന്തു വഞ്ചനയാണ് രാധമ്മേ! ഒരു വ്യക്തിയുടെ സമഗ്ര ജീവിതത്തെയും അസത്യമെന്ന് തെളിയിക്കുവാൻ ഉതകുന്ന വഞ്ചന, ഇത്തരമൊരു വഞ്ചന ഒരു വ്യക്തിയുടെ വിശ്വാസത്തെ ഉന്മൂലനാശം ചെയ്യുകയാണല്ലോ. അത്തരം വഞ്ചനയിലൂടെ മാതെ ഒരു വ്യക്തിയുടെ അസ്തിത്വത്തിന്റെ ആധാരത്തിൽ തന്നെ ക്ഷതമേൽപ്പിക്കുകയാണ്. ഏതെങ്കിലും ഒരു പുത്രനെ അവന്റെ മാതാവിൽ നിന്നും അകറ്റുവാനുള്ള വഞ്ചനയായിരുന്നു ഇത് മാതെ. നമ്മിൽ നിന്ന് നിന്നെ അകറ്റുവാൻ ആർക്കും സാധിക്കുകയില്ല പുത്ര. നീ നമ്മുടെ പുത്രനാണ് കർണ, നമ്മുടെ മാത്രം പുത്രൻ. നിന്നോട് ഇപ്പോൾ ആരാണ് പറഞ്ഞത് നീ രാധയുടെയും അതിരത്തിന്റെയും പുത്രനല്ലെന്ന കാര്യം? നമ്മുടെ പുത്രനെ പക്ഷം ചേർക്കുവാനുള്ള അത്യാഗ്രഹം വർദ്ധിച്ചത് കാരണം ആരാണ് നിന്നോട് ഇത്രയും വലിയ അസത്യം പറഞ്ഞത്? ജനിച്ചത് മുതൽക്കേ ഭഗവാൻ സൂര്യനാരായണനുമേൽ നമുക്ക് പ്രത്യേക ആകർഷണമുണ്ടായിരുന്നു രാധ. ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യന് നേർക്ക് നഗ്നനേത്രങ്ങളാൽ ആർക്കും ദൃഷ്ടി പതിപ്പിക്കുവാൻ സാധ്യമല്ല. എന്നാൽ നമുക്ക് സരളമായി തന്നെ ദർശിക്കുവാൻ സാധിക്കുമായിരുന്നു. മനസ്സെത്രമാത്രം നിരാശയിൽപ്പെട്ടുഴലുകയാണെങ്കിലും ഉദയസൂര്യന്റെ പ്രഭ ദർശിക്കുമ്പോഴെല്ലാം ക്ഷണനേരം കൊണ്ട് നമ്മുടെ നിരാശയെല്ലാം അകന്നുപോകും. ഹൃദയം അപ്പോൾ ആനന്ദഭരിതമാകാരമുണ്ട് മാതെ. എന്നാൽ അതിൻ്റെ അർത്ഥം ഒരിക്കലും ഇങ്ങനെയല്ലോ. അതായത് നാം ഭഗവാൻ സൂര്യനാരായണൻ്റെ മന്ത്രപ്രസാദമാണെന്നാണ്. ഇതാ സത്യമല്ലേ രാധമ്മൻ? എന്നാൽ അതിൻ്റെ അർത്ഥം ഒരിക്കലും ഇങ്ങനെയല്ലോ. അതായത് നാം ഭഗവാൻ സൂര്യനാരായണന്റെ മന്ത്രപ്രസാദമാണെന്നാണ്. അല്ല പുത്ര, നിനക്ക് സ്മരണയുണ്ടോ? നീ സ്മരിക്കേണ്ടതാണ് പുത്ര. നാം ജലം ശേഖരിക്കുവാൻ പോകുമ്പോൾ ബാലകനായിരുന്നു നീ. ഗ്രഹത്തിനകത്തിരുന്ന് കരയുമായിരുന്നു. കിണറിനരികെ നിന്ന് പോലും നമുക്ക് നിന്റെ കരച്ചിൽ ശ്രവിക്കാമായിരുന്നു. കാരണം പുത്ര, നാം നിന്റെ മാതാവല്ലായിരുന്നുവെങ്കിൽ നീ കരയുന്നത് നമുക്ക് ശ്രവിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. നാം തന്നെയാണ് പുത്ര നിന്റെ മാതാവ്. ആ വാസുദേവന് നീ നമ്മുടെ പുത്രനല്ലെന്ന് പറയുവാൻ എന്തർഹതയാണുള്ളത്? കർണ, നീ നമ്മുടെ പുത്രനല്ലെന്ന് പറയുവാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ആ
അവിടുത്തെ പുത്രൻ തന്നെയാണ് രാധമ്മ. നാം അവിടുത്തെ പുത്രൻ തന്നെയാണ്. തീർച്ചയായും നീ നമ്മുടെ പുത്രനാണ്. നിന്റെ ബാല്യാവസ്ഥയിൽ നീ ഒരു ബാലകനെ രക്ഷിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ നമുക്ക് മൃത്യു സംഭവിച്ചേക്കുമോ എന്ന് തോന്നിപ്പോയി. നാം അന്ന് അത്യധികം ദുഃഖിച്ചത് നിനക്ക് ഓർമ്മയില്ല കർണ. നീ നമ്മുടെ പുത്രനല്ലായിരുന്നുവെങ്കിൽ നാം എന്തിനു ദുഃഖിക്കണമായിരുന്നു? പറയൂ കർണ, വരൂ, ഇത് ദർശിക്കൂ പുത്ര, ഇത് ദർശിക്കൂ. നാം നിനക്ക് വേണ്ടി ഭോജനം വിളമ്പിയിരിക്കുന്നു. നാം നിന്റെ മാതാവല്ലായിരുന്നുവെങ്കിൽ നിനക്ക് പ്രിയപ്പെട്ടതെല്ലാം നമുക്ക് എങ്ങനെയാണ് അറിയുവാൻ സാധിക്കുന്നത്? നാം നിനക്ക് ജന്മം നൽകിയില്ലെങ്കിലും എന്താണ് പുത്ര? നിന്നെ പരിപാലിച്ച് വളർത്തി വലുതാക്കിയത് നാം ആണ് അല്ലേ?